റംസാൻ കാലമാണ്. നോമ്പിനെ കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഒരു മതപരമായ ഒരു ആചാരത്തെ കുറിച്ചിട്ട് എന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രീയമാണ് അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് പലരും പല വീഡിയോ ഇറക്കുന്നുണ്ട്. അതിൽ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ചില ഡോക്ടേഴ്സ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ പഴയ മുൻ DGP ആയിട്ടുള്ള ആളുടെ കുറേ പ്രഭാഷണങ്ങളൊക്കെ സർക്കുലേറ്റ് ചെയ്യാൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ടോ, ഈ പറയുന്ന ക്ലെയിം ചെയ്യുന്ന സയൻറ്റിഫിക് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നോമ്പ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വിചാരിക്കുന്നത്. ആദ്യം നമുക്ക് ഓഡിയോ ക്ലിപ്പ് കേൾക്കാം. നോയിമ്പിനെ പറ്റി പറയുമ്പോഴാണ് ഡോക്ടർമാരെ ഇപ്പോഴും അമ്പരന്ന് പോകുന്ന സത്യം ഉണ്ടാവുന്നത്. എല്ലാ മതങ്ങൾക്കും നോയമ്പുണ്ട്, പക്ഷേ ഈ നോയമ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം മുസ്ലിങ്ങൾ നോക്കുന്ന റംസാൻ നോയമ്പാണ്. അപ്പൊ 11.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയി കംപ്ലീറ്റ് ആയി ആഹാരം വർജിച്ചാൽ, ഓർ ഈവൻ എനിത്തിങ് വിത്ത് കലോറി കണ്ടന്റ് ഉപേക്ഷിച്ചാൽ, അവന്റെ കുടലിന്റെ പെരിറ്റോണിയം പൊട്ടി കുടലിലേക്ക് ഒരു എൻസൈം മൂന്ന് ഇറങ്ങുകയും ആ എൻസൈം കുടൽ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ 10 times ആണ് ശരീരത്തിനും മനസ്സിനും ആരോഗ്യം കിട്ടുന്നത്. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ 12 കൊല്ലം ഇത് കണ്ടുപിടിച്ചപ്പോൾ അവർ അമ്പരന്നുപോയി. 1400 കൊല്ലത്തിന് മുമ്പ് ഹയർ എഡ്യൂക്കേഷൻ പോകാതിരുന്ന ഒരു പ്രവാചകൻ ഇത്ര ഭയങ്കര ഒരു മെഡിക്കൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാക്കാൻ അപ്രാപ്യമായ ഒരു സംഭവമാണ്. അപ്പൊ ഇതാണ് ആ വീഡിയോ. ഇതിനകത്ത് മാത്രമല്ല, അദ്ദേഹം വേറെ പല സ്ഥലത്തും പ്രസംഗിച്ച വീഡിയോ ഒക്കെ ഇറങ്ങി കിടക്കുന്നുണ്ട്. അതിനകത്തും ഇതുപോലെ അദ്ദേഹം കുറെ ക്ലെയിമുകൾ പറയുന്നുണ്ട്. അപ്പം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളൊരു പരിശോധന നമുക്ക് നോക്കാം. ആദ്യത്തെ ക്ലെയിം എന്താണ്? പുള്ളി പറയുന്നത് 11.5 മണിക്കൂർ ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രെയിൻ കുടലിലേക്ക് ഒരു പ്രത്യേക സിഗ്നൽ കൊടുക്കുന്നു. ഈ വീഡിയോയിലല്ല, ഇതിനു മുമ്പും പുള്ളി ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള കുറേ വീഡിയോകളിൽ പുള്ളി പറയുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ബ്രെയിനിൽ നിന്ന് നമ്മുടെ ഗട്ട് ബയോം ഉണ്ടെന്നുള്ളത് അറിയാലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രെയിനിൽ നിന്ന് ഒരു സിഗ്നൽ കുടലിലേക്ക് പോകുന്നു. അപ്പോൾ കുടലിനകത്ത് പെരിറ്റോണിയം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിനകത്ത് ചെറിയ മൈക്രോ ക്രാക്കുകൾ വീഴുന്നു, അതുവഴി ഒരു പുറത്തേക്കൊരു എൻസൈം വരുന്നു. ഈ എൻസൈമാണ് കുറച്ച് ഇമ്മ്യൂണിറ്റിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്നുള്ളതാണ് ഒരു ക്ലെയിം എന്ന് പറയുന്നത്. ഇത് വാസ്തവത്തിൽ തെറ്റാണ്. പെരിറ്റോണിയം എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ വിസറ അല്ലെങ്കിൽ നമ്മുടെ കുടലും സ്റ്റൊമക്കും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ആവരണം പോലെ, നമ്മുടെ മുട്ടയൊക്കെ പൊട്ടിക്കുമ്പോൾ അതിനകത്തുള്ളത് പോലെ വളരെ തിന്നായിട്ടുള്ള ഒരു മെംബ്രെയിൻ, ആക്ച്വലി 2 മെംബ്രെയിൻ ആണ് അല്ല, അതിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ബ്ലഡ് വെസൽസും അത് ഈ പറഞ്ഞ കംപ്ലീറ്റ് സാധനത്തിനെയും കവർ ചെയ്യാനായിട്ട് ലൂസായിട്ടുള്ള ഒരു ഓർഗനാണെന്ന് അറിയാം, നമ്മുടെ കുടലും സ്റ്റൊമക്കും അതുപോലെയുള്ള കാര്യങ്ങൾ അതിന് കവർ ചെയ്യുന്ന ഒരു ആവരണമാണ് വേണമെങ്കിൽ പെരിറ്റോണിയം എന്ന് പറയാം. അപ്പോൾ അത് പൊട്ടുകയോ അതിനകത്ത് നിന്ന് എൻസൈം പുറപ്പെടുവിക്കുകയോ ഒന്നുമില്ല. ഇങ്ങനെ ഒരു സ്റ്റഡി ഇദ്ദേഹം വേറൊരു വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. നാസയിലെ ശാസ്ത്രജ്ഞർ റോക്കറ്റിൽ മുകളിലോട്ട് പോകുന്നവർ അല്ലെങ്കിൽ 0 gravity അതൊക്കെ വേറെ പ്രശ്നങ്ങളാണ്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം, അതൊക്കെ അശാസ്ത്രീയമാണ്. റോക്കറ്റിലേക്ക് നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ G-force കൂടുകയാണ് ചെയ്യുന്നത്, അതൊക്കെ പോട്ടെ, 0 gravity എന്നൊരു അവസ്ഥയുണ്ടോ എന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന അവർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു കാര്യമാണ്, അതിൽ നിന്നാണ് മനസ്സിലാക്കിയത്. 11.5 മണിക്കൂർ കൃത്യം ബ്രെയിൻ ഇങ്ങനെ നോക്കിയിരിക്കും, 11.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ടക്കനെ ഒരു സാധനം താഴേക്ക് വിടുന്നു, ഉടനെ ഇത് പെരിറ്റോണിയം പൊട്ടുന്നു, അതിൽ നിന്ന് ചാടി എൻസൈം വരുന്നു. ഇങ്ങനൊരു സംഭവമേ നടക്കുന്നില്ല, നമ്മുടെ പെരിറ്റോണിയം പൊട്ടാറില്ല, പൊട്ടിയിട്ട് എൻസൈമുകൾ സെക്രിയേറ്റ് ചെയ്യാറില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല. ഇത് വസ്തുതാപരമായി തെറ്റാണ്. മാത്രമല്ല ഈ 11-12 കൊല്ലത്തിന് മുമ്പ് നാസയിൽ ഇങ്ങനൊരു റിസർച്ച് നടന്നിട്ടുണ്ടോയെന്നൊക്കെ ഞാൻ നോക്കിയിട്ട് എൻറ്റയർ വെബ് അരിച്ചു പറക്കിയിട്ട് പോലും അങ്ങനെ ഒരു സ്റ്റഡി കാണാറില്ല. മാത്രമല്ല ഇത് സാധിക്കില്ല, കാര്യം പെരിറ്റോണിയം എന്ന് പറയുന്നത് കുടലിനകത്തുള്ള ഒരു സംഭവമല്ല, പുറത്തുള്ള ഒരു സംഗതിയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഇദ്ദേഹം പറയുന്ന വേറെ കുറച്ച് ക്ലെയിമുകളുണ്ട്. അതായത് ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി കൂട്ടും എന്ന് വേറെ ചില വീഡിയോകളിൽ പറയുന്നുണ്ട്. ഈ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി എന്ന് പറയുന്ന സംഭവം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മനസ്സിലായി. ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് സ്വതേ ശരീരത്തിന് ഒരു പ്രതിരോധ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. ഈ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം തന്നെ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അത് യൂഷ്വലി SLE ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ് പോലെയുള്ള അസുഖങ്ങളുടെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, അല്ലെങ്കിൽ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടാണ്. നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിലെ ചില കോശങ്ങളോട് വല്ലാത്ത രീതിയിൽ പെരുമാറുക അല്ലെങ്കിൽ ഒരു ഭ്രാന്തമായി പെരുമാറുക എന്നുള്ള കാര്യമാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഓട്ടോ ഇമ്മ്യൂണിറ്റി കൂടുകയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇമ്മ്യൂണിറ്റി എങ്ങനെ കൂടും? ഇമ്മ്യൂണിറ്റി ഞാൻ ഇതിനു മുമ്പും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓരോരോ കാര്യത്തിനും അതാതിന് വേണ്ട ഒപ്റ്റിമം ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റിയാണ് വേണ്ടത്. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കാട് കയറി പോകുന്നില്ല. ഇനി മറ്റൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ പറയുന്നൊരു കാര്യമാണ് ഇതിന് ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പോലെ തന്നെയുള്ള കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളത്. ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ, അത് ലോങ് ടേം ആയിട്ട് ആഹാരം കഴിക്കാതിരിക്കുകയും കുറേ നേരം വയറിനെ വെറുതെ വിടുകയും ചെയ്തതിന് ശേഷം, ശ്രദ്ധിക്കുക,
ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനകത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഈ ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് ധാരാളം അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒരുപാട് വെള്ളം കുടിക്കുകയും ചെയ്തത് ഒരുപാട് വെള്ളം കറക്റ്റ് ആയിട്ടുള്ള ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിച്ചുകൊണ്ടുള്ള ഒരു ഫാസ്റ്റിംഗ് പീരീഡിന് ശേഷം ആഹാരം കഴിക്കുന്നത്. ഈ ആഹാരം കഴിക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചുമ്മാ വലിച്ചു കയറി തന്നെയല്ല, ആവശ്യത്തിന് മാത്രം നമ്മൾ കാലറി അളന്ന് തൂക്കി ബാലൻസ്ഡ് ആയിട്ടൊരു ഡയറ്റ് കഴിക്കുന്നത് ശാസ്ത്രീയമായ രീതിയാണ്. ഇത് ചെയ്യേണ്ടത്, ഇത് ശാസ്ത്രീയമാവണമെങ്കിൽ ഇത് ചെയ്യേണ്ടത് പകൽ സമയത്തായിരിക്കണം. നമ്മൾ രാത്രി എല്ലാ ദിവസവും ഫാസ്റ്റ് ചെയ്യുന്നവരാണല്ലേ, രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ആരും ആഹാരം കഴിക്കാറില്ല. അതുകൊണ്ടാണ് ഫാസ്റ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഉപവാസം കഴിഞ്ഞ് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന് ബ്രേക്ക് ഫാസ്റ്റ് എന്ന് പറയാറുള്ളത്. ഫാസ്റ്റിംഗ്, ഉപവാസം നിർത്തി നമ്മൾ വി ആർ ബ്രേക്കിംഗ് ദ ഫാസ്റ്റ്, അതിനുശേഷം ആഹാരം കഴിക്കുന്നു. ഒരു ആക്ടിവിറ്റി ഇല്ലാതെ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൻ്റെ കാലറി ആവശ്യം തന്നെ കുറവാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് രാവിലെ വിശക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു എന്നുള്ളതാണ്. ഈ റംസാൻ ഫാസ്റ്റിങ്ങിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണെന്നുള്ളതാണ്. അത് അശാസ്ത്രീയമായിട്ടുള്ളൊരു ഫാസ്റ്റിംഗ് ആണ്. ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണഗതിയിൽ വെള്ളം പോലും ഇറക്കില്ല എന്നുള്ളതാണ്. അതായത് സൂര്യോദയ സമയത്തിന് തൊട്ടു മുമ്പ് ആഹാരം കഴിക്കുന്നു വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം ആഹാരം കഴിക്കാം. ഈ ഇടയ്ക്കുള്ള പീരീഡിൽ 12 മണിക്കൂർ സമയത്തേക്ക് ആഹാരമേ കഴിക്കുന്നില്ല എന്നാണ്, വെള്ളം പോലും കഴിക്കുന്നില്ല എന്നാണ്. പിന്നെ നമ്മുടെ വിശ്വാസികൾ കുറച്ചുകൂടെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉമിനീര് പോലും ഇറക്കരുത് എന്നാണ്, പലരും തുപ്പി തുപ്പി നടക്കാറുണ്ട്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, റംസാൻ സമയത്ത് ഇവരുടെയൊക്കെ അടുത്ത് പോകുമ്പോഴത്തേക്കും വായ്ക്കുള്ളിൽ നിന്ന് ഒരു വല്ലാത്ത സ്മെല്ല് വരുന്നത് കാണാം. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ദുർഗന്ധം വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ഇവർ ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട്, നിർജ്ജലീകരണം സംഭവിക്കുന്നുണ്ടാണ്. ഈ സമയത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് പോലെയുള്ള ആളുകൾക്കൊക്കെ അത് മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്, ധാരാളം പഠനങ്ങളുണ്ട്. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള മെറ്റാ അനാലിസിസ് പോലും ഉണ്ട്. അത് ഞാൻ ലിങ്ക് പിൻ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനകത്ത് പലർക്കും വെയിറ്റ് കുറയുന്നുണ്ടെന്നും ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നും കാണുന്നുണ്ട്. എന്നാൽ ഈ വെള്ളം കുടിക്കാതെയുള്ള ഡ്രൈ ഫാസ്റ്റിംഗ് ഉണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല, മാത്രമല്ല ശരീരത്തിന് ദോഷകരമായി ബാധിക്കാം എന്നുള്ളതാണ്. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശരീരത്തിലേക്ക് ആവശ്യത്തിന് ഊർജ്ജം ചെല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ട കാലറി കിട്ടാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ കോഗ്നിഷൻ തന്നെ പ്രശ്നമാണ്, നമുക്ക് കൃത്യമായി ചിന്തിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റംസാൻ കാലയളവിൽ മുസ്ലിം ഡോമിനേറ്റ് ആയിട്ടുള്ള കൺട്രികളിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം പോപ്പുലേഷൻ കൂടിയുള്ള സ്ഥലങ്ങളിൽ UAEയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെഹിക്കിൾ ആക്സിഡൻസിൻ്റെ അളവ് സാധാരണയിലും കൂടുതലാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ബ്രെയിൻ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല എന്നാണ്. പാകിസ്ഥാനിൽ ഒരു പൈലറ്റ് ഫാസ്റ്റ് ചെയ്തിട്ട് അപകടം ഉണ്ടായ കേസുകൾ പോലും ഉണ്ട്. അതായത് അതിനുശേഷം അവർ കൃത്യമായ നിയമം വെച്ചു, അതായത് പൈലറ്റ്സ് പറപ്പിക്കുന്നവരെന്തായാലും റംസാൻ സമയത്ത് ഫാസ്റ്റ് ചെയ്തുകൊണ്ട് ഉപവാസം എടുത്തുകൊണ്ട് പറപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ കോഗ്നിഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കും. മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നതാണ് ഓട്ടോഫേജി എന്ന് പറയുന്നത് കാര്യം. 2016 നോബൽ സമ്മാനം ഫിസിയോളജിയിൽ കിട്ടിയ ജാപ്പനീസ് ശാസ്ത്രജ്ഞനായിട്ടുള്ള യോഷിമുറി ഓഷുമിയുടെയൊക്കെ പഠനം തന്നെ കാണിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ചത് തന്നെ ഈസ്റ്റിനകത്തുള്ള ഓട്ടോഫാജിയെ കുറിച്ചിട്ടാണ്. പക്ഷേ മനുഷ്യനിൽ അത് എന്ത് എഫക്റ്റാണ് എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ജീൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇതും ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ശാസ്ത്രീയമായ ഫാസ്റ്റിങ്ങിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഈ റിലീജിയസ് ആയിട്ടുള്ള ഫാസ്റ്റിങ്ങിനകത്ത് ഈ പറഞ്ഞ ക്വാളിറ്റി ഒന്നുമില്ല. കൂടുതലും ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ കിഡ്നിക്കും ബാക്കിയുള്ള അവയവങ്ങൾക്കും ഒക്കെ ദോഷം ചെയ്യാനേ സാധ്യതയുള്ളൂ. പിന്നെ എന്തിനാണ് നമ്മുടെ ഡോക്ടർ ജേക്കബ് അലക്സാണ്ടറിനെ പോലെയുള്ള അല്ലെങ്കിൽ മുൻ DGP ഒക്കെ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിൽ ഇങ്ങനെ കള്ളത്തരങ്ങൾ തള്ളിവിടുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഇതിനു മുമ്പ് തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട് പുള്ളി ഇങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ ഇടിച്ച് കളഞ്ഞിട്ട് പിന്നെ എല്ലാം കിഴക്കോട്ട് തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വെറും 13 വയസ്സുള്ളൊരു കുട്ടി എഴുതി ചോദിച്ചപ്പോൾ അവരുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ, ഹാർവാർഡിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ എഴുതി ചോദിച്ചപ്പോൾ അവർ കൃത്യമായൊരു മെയിൽ കൊടുക്കുകയും അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്ന് വ്യക്തമായതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് നാസയിലേക്ക് എഴുതി ചോദിക്കാവുന്നതേ ഉള്ളൂ, ഇങ്ങനൊരു പഠനം നടത്തിയിട്ടുണ്ടോന്ന്. നാസ ഒരുപാട് കാര്യങ്ങൾ ആസ്ട്രോനോട്ട്സിന് വേണ്ടി പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ 11.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പെരിട്ടോണിയം പൊട്ടിയിട്ട് അതിനകത്ത് നിന്ന് എൻസൈംസ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പഠനം ഉള്ളതായിട്ട് നിങ്ങൾ നെറ്റ് മുഴുവൻ അരിച്ചു വരയ്ക്കാലും കിട്ടില്ല. ഇനി കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നാസയെ വിളിച്ച് ചോദിച്ചാലും. മറ്റൊരു വീഡിയോയിൽ പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, പുള്ളിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും സത്യക്രിസ്ത്യാനിയായിട്ടുള്ള പുള്ളിയുടെ ഭാര്യയും അതുപോലെ തന്നെ പുള്ളിയുടെ ബ്രദറും ബ്രദറിൻ്റെ വൈഫ് ഒരു ഡോക്ടറാണ്, അവരെല്ലാവരും ഈ നോമ്പ് കാലത്ത് ഇതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സ് മനസ്സിലാക്കിയതിന് ശേഷം ഇതിനനുസരിച്ച് നോമ്പെടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മാത്രമല്ല അവരും ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇതിനകത്ത് വേറൊരു സ്ഥലത്ത് അതായത് സമാനമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് വേറെ പറയുന്നൊരു കാര്യമാണ്,
എയ്ഡ്സിന് ഇത് കുറവുണ്ടാവും, അതായത് ഇമ്മ്യൂണിറ്റി വർദ്ധിച്ചിട്ട് നിങ്ങൾക്ക് എയ്ഡ്സ് വരില്ല എന്നാണ് പറയുന്നത്. അതിനകത്ത് പുള്ളി വേറെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സാധാരണ സ്ത്രീകളുമായിട്ട്, പുള്ളി ഉപയോഗിച്ച വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ അത് ഉപയോഗിക്കുന്നില്ല, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലുള്ള എയ്ഡ്സ് അല്ല, അല്ലാതെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ വരുന്നത്. നമുക്കറിയാവുന്ന എയ്ഡ്സ് എന്ന് പറയുന്നത് HIV എയ്ഡ്സ് ആണ്, HIVയുടെ ഏറ്റവും അവസാന ഘട്ടമാകുമ്പോഴത്തേക്കും എയ്ഡ്സിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അല്ലാത്ത ഏതൊരു എയ്ഡ്സിനെ കുറിച്ചിട്ടാണ് പുള്ളി പറയുന്നത്, ആ എയ്ഡ്സ് എല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാറിക്കിട്ടുന്നതാണ്. പിന്നെ പുള്ളി ക്യാൻസറിനെ പറ്റി പറയുന്നുണ്ട്. ക്യാൻസറിൻ്റെ കാര്യം പുള്ളി പറയുന്നത് തഴമ്പുള്ള മുസ്ലിംസിനെ RCCയിൽ കാണാറില്ല എന്നുള്ളതാണ്. പുള്ളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം പോപ്പുലേഷൻ എത്രയുണ്ടെന്ന് നോക്കുക, നമ്മുടെ മൊത്തം പോപ്പുലേഷൻ്റെ എത്ര ശതമാനമാണ്, കേരളത്തിലുള്ളതിൻ്റെ എത്ര ശതമാനമാണ് അവരുണ്ട്, അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് RCCയിൽ ഉണ്ടോ എന്നാണ് അങ്ങനെയാണെങ്കിൽ സീരിയസ് ആയിട്ട് നമ്മൾ നോക്കുന്നെങ്കിൽ തന്നെ നോക്കേണ്ടത്. മാത്രമല്ല RCC എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള RCCയിൽ പോയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അധികം മുസ്ലിം പോപ്പുലേഷനെ കാണാൻ സാധ്യതയില്ല. അവിടെ കാണാറുണ്ട്, ഞാൻ അതിനെപ്പറ്റി പഠനമൊന്നും നടത്തിയിട്ടില്ല. കാര്യം കൂടുതലും മുസ്ലിം മെജോറിറ്റി ഉള്ള പ്രദേശങ്ങളിലുള്ള ആശുപത്രിയിൽ പോയിട്ട് വേണം ക്യാൻസറിന് അവിടെ മുസ്ലിംസ് വരുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഈജിപ്തിലോ ലെബനന്റെയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലുള്ളതിനേക്കാളും ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുതലാണ്. അത് പിന്നെ ഒരുപാട് ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്തിരിക്കും. നമ്മൾ എന്താ പറയുക, ആയുർദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് ക്യാൻസറിൻ്റെ പ്രിവലൻസ് കൂടാറുണ്ട്, ആഹാര രീതികൾക്കനുസരിച്ച് മാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പഠനം നടത്തണമെങ്കിൽ വളരെ കൺട്രോൾഡായിട്ടൊരു പഠനം നടത്തിയാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രേ പറയാനുള്ളൂ, നോമ്പും കാര്യങ്ങളൊക്കെ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി അവരവരെടുക്കുന്നതിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ നോമ്പിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ വൈഡ്ലി അഡ്വർടൈസ് ചെയ്യുന്നത് അശാസ്ത്രീയമായിട്ടുള്ള കാര്യമാണ്. നോമ്പ് മൂലം എന്തെങ്കിലും നിങ്ങൾ ഇതുപോലെയുള്ള പച്ചവെള്ളം പോലും കുടിക്കാതെ ഫാസ്റ്റ് ചെയ്യുകയോ തുപ്പി തുപ്പി ഇരിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, നിങ്ങൾക്ക് നിർജ്ജീലീകരണം ഉണ്ടാവും, നിങ്ങൾക്ക് ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ഡയബറ്റീസ് ഉള്ളവരൊക്കെ കൃത്യസമയത്തിന് ആഹാരം കഴിച്ചാൽ, പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ടെന്ന് പറയുന്നു ആഹാരം രോഗികൾ എടുക്കേണ്ട കാര്യമില്ലെന്ന്. നിങ്ങൾ അറിയ പോലും ഇല്ല കിഡ്നിയുടെ ഏതവസ്ഥയിലാണ് ഉള്ളതെന്നുള്ളത്. ചിലപ്പോൾ ഈ പറയുന്ന ഫാസ്റ്റിംഗ് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത. അപ്പോൾ ഇങ്ങനെയുള്ള സർക്കസുകളോ എന്താ പറയുക, കൂടുതൽ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ള പേരിൽ ചെയ്യുന്നത് ഒട്ടും ശാസ്ത്രീയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ശാസ്ത്ര വിഷയമായിട്ട് കാണുന്നവരെ, ഐ എം എ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.